അന്നേരം ജോലി വേണ്ടാന്ന് വെച്ചതാ, പക്ഷെ സർപ്രൈസ് ആയിരുന്നു. കാരണം ഇത്രയും ഒരു നല്ലൊരു റിട്ടയർമെന്റ് തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും 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 ഭയങ്കര ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നാണ് മെയിൻ റിട്ടയർമെൻറ്റ് ഫങ്ഷൻ. ഇത് സംബന്ധം നമ്മൾ കാട്ടിലില്ലേ, ആ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. കാടല്ല, ഇത് മോർച്ചറിയായിട്ടുള്ള സ്ഥലം. ഓക്കെ, അവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ കുറച്ച് ഇവിടുന്ന് നമ്മുടെ ഷോർട്ട് കട്ടാണ്, നമ്മുടെ താമസിരുന്ന അവിടെയാണ്. അവിടുന്ന് കുറച്ച് കടന്നാൽ അവിടെയാണ് നമ്മൾ ആ പോയ ആ ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെയാണ് വലിയ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് പരിപാടിയാണ്. അപ്പം നമ്മുടെ ഹാള് കാണാം. ആരും വന്നിട്ടില്ല. നമുക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കയറി വരാം. അപ്പോൾ നമുക്ക് കോവിഡ് വാക്സിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ആശുപത്രികളിലൊക്കെ. അപ്പം അത് കണ്ടിട്ട് വരാം, അതെങ്ങനെ വെക്കുന്നതെന്ന് കണ്ടിട്ട് വരാവേ. ഇതിനകത്ത് എന്തോ വെച്ചാ ഇതോ ഇങ്ങനത്തെ ബാഗിലാണ് കൊണ്ടുപോകുന്നത്. നാല് ഐസ് വെച്ചിട്ട് അതിനകത്ത് വാക്സിൻ വെച്ച എല്ലാരും ഉണ്ട് ഇവിടെ. ഉപ്പിടം കാണാൻ വന്നെയാണ് എല്ലാരും. ഉപ്പിടുന്നതിന് വരെ എന്തിനാ ആഘോഷം? അടുത്ത ബലൂൺ വിരിപ്പിച്ച് കളയാം. ഗൈസ്, അപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇനി ഇവിടെ കയറുമ്പോൾ ഒന്ന് മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ. അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടകൻ, യാത്രക്ക് നല്ല വർക്കേം തരാണ്. നമുക്കൊക്കെ നമ്മുടെ സി എച്ച് സിക്കൻ്റെ ഒരു നഷ്ടം തന്നെയാണ് നമ്മുടെ ചോദസ്റ്റ് പോയത്. എത്ര റിട്ടയർമെന്റ് ആണെങ്കിലും ഇപ്പോഴും ഉൾപ്പെടാൻ കഴിയുന്നു. ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സിസ്റ്ററുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റിട്ടയർമെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പോലത്തെ ഒരാൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാവരും പോകാൻ വേണ്ടത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. എന്നിരുന്നാലും എല്ലാവരും
ഒരു സമയത്ത് നമ്മൾ എന്താ പറയാ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടവരാണ്. ഇവർ എല്ലാ കാര്യത്തിനും എല്ലാവരും വളരെ സഹകരിച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇത്രത്തോളം ഭംഗിയാക്കാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാവർക്കും വളരെ നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല അടിപൊളി ഇതായിരുന്നു കാസർഗോഡൻ മുന്തിരികൾ. അടിപൊളി സൺസെറ്റ്, കസേര എടുക്കാനൊക്കെ വണ്ടി വന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞു, പിന്നെ ആരും ഇല്ല ഇവിടെ. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇതാക്കി അടുക്കിപ്പറക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ.
ഗായ്സ്, അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. കണ്ടേ, അവിടെയാണ് ഹോസ്പിറ്റലാണ്. ഇത് നമ്മുടെ മോർച്ചറി. ഓക്കെ, അവിടെ കൂടി ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, കുഞ്ഞാറ്റക്കാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുത്തെ ആ വീട്ടിലോട്ട്, ഇവിടുത്തെ ആ റെസ്റ്റ് ഹൗസിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇന്ന് തിരിക്കാനായിരുന്നു പ്ലാൻ, ചെറുതായിട്ട് പ്ലാൻ മാറ്റി. നാളെ രാവിലെ ആയിരിക്കും ഇവിടെ തിരിക്കുന്നത്. ഓക്കെ, അപ്പം കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ. എല്ലാവരും അടിപൊളിയായിട്ട് കഴിഞ്ഞു, സെറ്റായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ റിട്ടയർഡ് ആയ ആളെ ഒന്നുകൂടെ കാണിച്ചു തരാം. അല്ലെ, റിട്ടയർഡ് ഗൈസ് ഇതാണ് റിട്ടയർഡ് ആയ ആളെ. റിട്ടയർഡ് ആയ ആൾ അവിടെ നിൽക്കി, റിട്ടയർഡ് ആയ ആള്. ഹായ് കാണിച്ചായിരുന്നു, കൊള്ളായിരുന്നു. ആ, കൊള്ളാം, ശരിയാണ്. ഗൈസ്, അപ്പം ഇപ്പോൾ ഉള്ളത് ഗോകർണനാഥ ക്ഷേത്രത്തിലാണ്, കർണാടകയിലാണ്. കർണാടകയിലെ മാംഗ്ലൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു ക്ഷേത്രമാണിത്, അത്യാവശ്യം പ്രശസ്തമായ ക്ഷേത്രമാണ്. ഇവിടെ ഫ്രണ്ടിൽ ആനയൊക്കെ ഉണ്ട്, ഇവിടെ ആനയുണ്ട്. ഇവിടെ വലിയ മറ്റേ ഗോപുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് കവറൊക്കെ ഇട്ട് സെറ്റാക്കി ഇട്ടേ, തുറക്കാതിരിക്കാൻ വേണ്ടിയാണ്. വേറെ എന്തെങ്കിലും അടിപൊളിയൊരു ക്ഷേത്രമാണ്. കൂടെ ഇല്ലാത്ത വീഡിയോസ് അതിലൂടെ അല്ല സീനാണ്. ഓക്കെ, ഐ മീൻ എയർപോർട്ട് കയറണമെന്ന് ഉണ്ടാകുന്നുണ്ട്. ഗൈസ്, ഒറിജിനൽ വെള്ളിക്കകത്തുള്ള ഗദ്ദം തുറക്കാൻ പറ്റും. സീ ലെവൽ ാണ് ഗോലി സോഡ ഉണ്ടോ, അത് ഗോലിയുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ച് പൊട്ടിക്കുള്ളു. സിമ്പിൾ അടിപൊളി. സൂപ്പർ. യെസ്, മുംബൈ കുടിച്ചത് ബ്ലൂബെറി. യെസ്, മുംബൈ കുടിച്ചത് ബ്ലൂബെറി, ഇത് ലൈം. അയ്യോ, ഗോലി കാണുന്നില്ല.
ഒരു വിഴുങ്ങല്ലേ. അപ്പൊ ഈ ക്ഷേത്രത്തിൽ നിന്ന് പോവാണ്. ഓക്കെ, ക്ഷേത്രത്തിന്റെ പേരെന്തുവാ? ഈ ഗോകർണനാഥ് ക്ഷേത്രം. ഓക്കെ, ബൈ ബൈ. ശ്രീ ഗോകർണനാഥ് ക്ഷേത്രം. നമ്മുടെ ഒരു വണ്ടി അവിടെ ഉണ്ട്. ഓക്കെ, കാത്തിരിക്കുവാണ്. വണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ടാക്സിയാണ്. ഓക്കെ, കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഞാൻ തോന്നി പറയണ്ടോ? ഒന്നുമില്ലല്ലോ.